അപ്പം നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കോമ്പൗണ്ട് ഫ്യൂറാൻ ആണ് ഫ്യൂറാൻ എന്ന് പറയുന്നത് ദിസ് ഈസ് ദ സ്ട്രക്ചർ ഒരു ഫൈവ് മെമ്പർ ഹെട്രോസൈക്ലിക് ആണ് അവിടുത്തെ ഹെട്രോ ഐറ്റം ഓക്സിജൻ ആണ് അപ്പോൾ ഈ ഒരു ഹെട്രോസൈക്ലിക് കോമ്പൗണ്ടിനെ വിളിക്കുന്ന പേരാണ് ഫ്യൂറാൻ ദിസ് ഈസ് ദ കെമിക്കൽ ഫോമുല സി ഫോർ എച്ച് ഫോർ ഒ നമ്മൾ ആദ്യം കോമ്പൗണ്ടിൻ്റെ പ്രിപ്പറേഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം അപ്പോൾ ഒരു മൂന്ന് ടൈപ്പ് പ്രിപ്പറേഷൻ ആണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് െണ്ണം അപ്പം അതിൽ ആദ്യത്തെ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് ഡ്രൈ ഡിസ്റ്റിലേഷൻ ഓഫ് മ്യൂസിക് ആസിഡ് മ്യൂസിക് ആസിഡെന്നും മ്യൂക്കിക് ആസിഡെന്നും പറയാറുണ്ട് അപ്പോൾ ആദ്യം ഡ്രൈ ഡിസ്റ്റിലേഷൻ ഓഫ് മ്യൂസിക് ആസിഡാണ് ആ മ്യൂസിക് ആസിഡിന് ഡ്രൈ ഡിസ്റ്റിലേഷൻ നടത്തിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് ഫ്യൂറോയിക് ആസിഡ് ഫോം ചെയ്യും ആ ഫ്യൂറോയിക് ആസിഡിനെ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് ഫ്യൂറൻ ഫോം ചെയ്യുകയാണ് അതാണ് ഫസ്റ്റ് മെത്തേഡ് ഇതാണ് മ്യൂസിക് ആസിഡിൻ്റെ സ്ട്രക്ചർ ഒരു ഒന്ന് നാല് അഞ്ച് ഒന്നും ആറ് കാർബണുള്ള ഒരു ടൈപ്പ് ഓഫ് ആസിഡാണ് മ്യൂക്കിക് ആസിഡ് അല്ലെങ്കിൽ മ്യൂസിക് ആസിഡ് എന്നും പറയാം അപ്പോൾ അതിന് നമ്മൾ ഡ്രൈ ഡിസ്ലേഷൻ നടത്തുമ്പോൾ ഈ കോമ്പൗണ്ടിൽ നിന്ന് വാട്ടർ മോളിക്യൂളും കാർബൺ ഡൈ ഓക്സൈഡും എലിമിനേറ്റ് ചെയ്ത് പോയി ഒരു സൈക്ലിക് സ്ട്രക്ചർ ഫോം ചെയ്യും ഫോം ചെയ്ത് ഒന്ന് രണ്ട് മൂന്ന് നാല് കാർബൺ റിങ്ങിലും ബാക്കി ഒരു കാർബൺ സബ്സ്റ്റുവൻ്റായിട്ട് ആസിഡ് ഗ്രൂപ്പിലും പിന്നെ ഒരു കാർബൺ എലിമിനേറ്റ് ചെയ്ത് പോയാലും വരും അപ്പം അങ്ങനെ ഫ്യൂറോയിക് ആസിഡ് ഫോം ചെയ്യാം അപ്പോൾ മ്യൂസിക് ആസിഡിനെ ഡ്രൈ നടത്തി നടത്തിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് ഫോം ചെയ്യുന്നതാണ് ഫ്യൂറോയിക് ആസിഡ് അപ്പോൾ ഇതിനെ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഡീ കാർബോണേഷൻ നടക്കും ഡീ നടന്നിട്ട് ഫ്യൂറൻ ഫോം ചെയ്യുകയാണ് ചെയ്യണത് ഇതാണ് ഫസ്റ്റ് മെത്തേഡ് ഡ്രൈ ഡിസ്റ്റിലേഷൻ ഓഫ് മ്യൂസിക് ആസിഡ് ഗീൽസ് ഫ്യൂറോയിക് ആസിഡ് ഫ്യൂറോയിക് ആസിഡിനെ ഹീറ്റ് ചെയ്ത് ഡീ നടന്ന് ഫ്യൂറാൻ ഫോം ചെയ്യും ഇതാണ് ഫസ്റ്റ് മെത്തേഡ് ഇനി രണ്ടാമത്തെ മെത്തേഡ് ഡീഹൈഡ്രേഷൻ ഓഫ് സക്സിനാൽഡിഹൈഡ് യൂസിങ് ഫോസ്ഫറസ് പെൻറ്റോക്സൈഡ് അതാണ് രണ്ടാമത്തെ റിയാക്ഷൻ ഇതാണ് സക്സിനാൾഡിഹൈഡ് രണ്ട് ആൾഡിഹൈഡ് ഗ്രൂപ്പ് വരുന്ന രണ്ട് കാർബൺ അടങ്ങിയിട്ടുള്ള ഒരു കോമ്പൗണ്ടാണ് ഇതിന് ഫോസ്ഫറസ് പെൻറ്റോക്സൈഡ് വെച്ചിട്ട് ഹീറ്റ് ചെയ്യുക ഹീറ്റ് ചെയ്യുമ്പോൾ ഇപ്പം ഇവിടെ നാല് കാർബൺ ഉണ്ട് പിന്നെ നാല് കാർബണും കൂടി ഓക്സിജനും കൂടി റിയാക്ട് ചെയ്തിട്ട് സൈക്ലി സ്ട്രക്ചർ ഫോം ചെയ്ത് ഫ്യൂറാൻ ഫോം ചെയ്യും ഇതാണ് രണ്ടാമത്തെ മെത്തേഡ് ഡീഹൈഡ്രേഷൻ ഓഫ് സെക്സിനാൽ ഡിഹൈഡ് യൂസിങ് ഫോസ്ഫറസ് പെൻറ്റോക്സൈഡ് ഇനി അടുത്തത് കറ്റാലറ്റിക് ഡീ കമ്പോസിഷൻ ഓഫ് ഫുർഫുറാൽ മൂന്നാമത്തെ മെത്തേഡാണ് ഫുർഫുറാൽ എന്ന് പറയണത് ഫ്യൂറാൻ എന്ന് പറയുന്ന കോമ്പൗണ്ടിൻ്റെ ഒരു അടുത്ത ഡെറിവേറ്റീവ് ആയിട്ട് നമുക്ക് പറയാം അതായത് ഫ്യൂറാൻ കോമ്പൗണ്ടിൽ സെക്കൻഡ് പൊസിഷനിൽ ആൾട്ടിഹൈഡ്ര ഗ്രൂപ്പ് വരുന്ന കോമ്പൗണ്ടാണ് ഫുർഫുറാൽ എന്ന് പറയുന്നത് അപ്പോൾ ആ ഫുർഫുറാലിന് ഒരു കാറ്റലിസ്റ്റിൻ്റെ പ്രസൻസിൽ ഡീക്കംപോസിഷൻ നടത്താണ് ചെയ്യണത് ഇപ്പോൾ നിക്കലാണ് കാറ്റലിസ്റ്റായിട്ട് യൂസ് ചെയ്യുന്ന കാൽഷ്യം ഓക്സൈഡും ഇതിനെ കറ്റാലറ്റിക് ഡിക്കമ്പോസിഷൻ വഴി ഹൈ ടെമ്പറേച്ചറിൽ ഇതിന് കാറ്റലിസ് ഡബർ സെൻസിൽ ഹീറ്റ് ചെയ്യുക ഹീറ്റ് ചെയ്യുമ്പോൾ ഇവിടെ നിന്ന് കാർബം മോണോക്സൈഡ് എലുമിനേറ്റ് ചെയ്തു പോയി ബാക്കി ഹൈഡ്രജൻ ജോയിൻ ചെയ്തിട്ട് ഫ്യൂറാൻ ഫോം ചെയ്യും ഇതാണ് മൂന്ന് മെത്തേഡ് ഒന്നാമത്തെ മെത്തേഡ് ഡ്രൈ ഡിസ്റ്റിലേഷൻ ഓഫ് മ്യൂസിക് ആസിഡാണ് അതിൽ നിന്ന് ഫ്യൂറോയ്ക്ക് ആസിഡ് ഫോം ചെയ്യുന്നു ഫ്യൂറോയിക് ആസിഡിനൊന്നുകൂടി ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കാർബൺ ഡയോക്സൈഡ് എലിമിനേറ്റ് ചെയ്ത് പോകുക അതാണ് ഡീകാമ്പോണിലേഷൻ ഡീകാമ്പോണിലേഷൻ നടന്ന് ഫ്യൂറാൻ ഫോം ചെയ്യുക രണ്ടാമത്തെ മെത്തേഡ് ഡീഹൈഡ്രേഷൻ ഓഫ് സക്സിനാർഡിഹൈഡ് ബൈ ഹീറ്റിംഗ് വിത്ത് ഫോസ്ഫറസ് പെൻഡോക്സൈഡ് സക്സിൻ ആൽഡിഹൈഡിനെ ഹീറ്റ് ചെയ്ത് ഫ്യൂറാൻ ഫോം ചെയ്യുന്നു മൂന്നാമത്തെ മെത്തേഡാണ് കാറ്റാലിറ്റിക് ഡീക്കംപോസിഷൻ ഓഫ് ഫുർഫുറാൽ ഫുർഫുലാലിന് വേറെ കാറ്റലിസ്റ്റിൻ്റെ പ്രസൻസിൽ ഡീകമ്പോസ് ചെയ്യുക അപ്പോൾ അതിൽ നിന്ന് മോണോക്സൈഡ് എലിമിനേറ്റ് ചെയ്ത് പോയിട്ട് ഫ്യുറാൻ ഫോം ചെയ്യുന്നു അതാണ് മൂന്ന് പ്രിപ്പറേഷൻ മെത്തേഡ് പഠിക്കാനുള്ളത് ഇനി അടുത്തത് അതിൻ്റെ സ്ട്രക്ചറാണ് അത് നമ്മളിപ്പോഴും ആരോമാറ്റിക് കോമ്പൗണ്ട് പഠിക്കുമ്പോൾ സ്ട്രക്ചറിന് നമ്മൾ ഇമ്പോർട്ട് എങ്ങനെയാണ് ആ ഒരു പർട്ടിക്കുലർ സ്ട്രക്ചർ അതിന് കിട്ടിയെന്നുള്ളതിനെ കുറിച്ചിട്ട് പറയാറുണ്ട് ഇപ്പോൾ രണ്ട് കൺസെപ്റ്റ് വെച്ചിട്ടാണ് ഫ്യൂറാൻ്റെ സ്ട്രക്ചർ എക്സ്പ്ലെയിൻ ചെയ്യണം ഒന്ന് റെസനൻസ് കൺസെപ്റ്റും പിന്നെ ഒന്ന് മോളിക്കുലാർ ഓർബിറ്റൽ കൺസെപ്റ്റും റെസനൻസ് കൺസെപ്റ്റിൽ നമ്മൾ സാധാരണ ബെഞ്ചിൻ്റെ ഒക്കെ നമ്മൾ റെസനൻസ് സ്ട്രക്ചറൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും അതായത് അതിന് ഒരു അഞ്ച് സ്ട്രക്ചർ പോസിബിളാണ് ആ അഞ്ച് സ്ട്രക്ചറിൻ്റെയും ഒരു റെസനൻസ് ഹൈബ്രിഡ് ആയിരിക്കും ഫ്യൂറാൻ എന്ന് പറയുന്നത് അപ്പോൾ അത് ഏതൊക്കെയാണ് അതിന് അഞ്ച് റസറൻ സ്ട്രക്ചർ എന്നുള്ളതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത് ഇപ്പോൾ ഇതിൽ ഇപ്പം ഇതാണ് നമ്മൾ ഫ്യൂറാൻ്റ് നമ്മൾ ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ അപ്പോൾ ഈ സ്ട്രക്ചറിൽ ഓക്സിജനിൽ രണ്ട് ലോൺ പെയർ ഉണ്ട് പിന്നെ ചുറ്റും നാല് കാർബൺ ഉണ്ട് ഒരു ഫൈവ് മെമ്പേഴ്സ് സൈക്ലിക് സ്ട്രക്ചർ ആണ് അപ്പോൾ ഇതിൽ ഓൾട്ടർനേറ്റീവായിട്ട് നമുക്കറിയാം ഒരു റെസനൻസ് കാണിക്കും അതായത് ഓൾട്ടർനേറ്റീവ് ആയിട്ട് ഡബിൾ ബോണ്ടുകളോ അല്ലെങ്കിൽ ഓൾട്ടർനേറ്റീവായിട്ട് ഒരു ഡബിൾ ബോണ്ടും ഒരു ലോൺ പെയറും വന്നു കഴിഞ്ഞാൽ റെസനൻസ് എന്ന് പറയുന്ന ഒരു ഫിനോമിനോടി ഉണ്ടാവും നമുക്കറിയാവുന്നതാണ് അപ്പം അതുപോലെ ഇപ്പോൾ ഇവിടെ ഒരു ലോൺ പെയറും ഒരു ഡബിൾ ബോണ്ടും കോഞ്ചുഗേറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട് ഓൾട്ടർനേറ്റീവായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ നിന്ന് ഇവിടെ റെസനൻസ് നടക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ലോൺ പെയർ ഇവിടെ നിന്ന് ഈ ഒരു ബോണ്ടിലേക്ക് വരും അതായത് ഈ കാർബൺ ഓക്സിജൻ്റെ ഇടയിൽ വന്ന് ഇവിടെ ഒരു ബോണ്ട് ഫോം ചെയ്യും അതേസമയം ഈ ഡബിൾ ബോണ്ട് ഇവിടുന്ന് ബ്രേക്ക് ചെയ്തിട്ട് ഇവിടുത്തെ രണ്ട് ഇലക്ട്രോണും ഈ കാർബണിലേക്ക് പോകും ആ കാർബണിലേക്ക് പോകുമ്പോൾ അവിടെ ജനറേറ്റ് ചെയ്യുന്ന സ്ട്രക്ചർ ഇങ്ങനെയാണ് വരണത് ഈ ഓക്സിജനിൽ നിന്ന് ഒരു ഇലക്ട്രോൺ നഷ്ടപ്പെട്ടു പോയപ്പോൾ ഇവിടെ പോസിറ്റീവ് ചാർജ് വരുന്നു കാർബൺ ഡൈക്സൈഡിൻ്റെ ഇടയിൽ ഒരു ഡബിൾ ബോണ്ട് ജനറേറ്റ് ചെയ്യുന്നു ഈ ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്ത് ഇവിടെ ഒരു എക്സ്ട്രാ ഇലക്ട്രോൺ കിട്ടുമ്പോൾ ഈ കാർബണൊരു നെഗറ്റീവ് ചാർജ് ഡെവലപ്പ് ചെയ്യുന്നു ഇതാണ് ഫസ്റ്റ് സ്ട്രക്ചറിൽ നിന്ന് റെസനൻസ് വഴി ഫോം ചെയ്യുന്ന സെക്കൻഡ് സ്ട്രക്ചർ ഇനി അടുത്തത് പിന്നെ ഇത് ഒന്ന് റെസണറേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുമല്ലോ അപ്പോൾ അടുത്തത് ഈ നെഗറ്റീവ് ചാർജ് ഇവിടെ രണ്ട് ഇലക്ട്രോൺ ഉണ്ട് ആ നെഗറ്റീവ് ചാർജ് ഈ രണ്ട് കാർബൻ്റെ ഇടയിലേക്ക് വരുന്നു പിന്നെ അപ്പോൾ അതേസമയം ഈ ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്ത് ആ രണ്ട് ഇലക്ട്രോൺ ഈ കാർബണിലേക്ക് പോവും അപ്പോൾ പോകുമ്പോൾ ഇവിടെ ഇത് ഈ ബോണ്ട് ബ്രേക്ക് ചെയ്ത് ഈ കാർബണിലേക്കാണ് പോകുന്നത് അപ്പോൾ അവിടെ ഒരു നെഗറ്റീവ് ചാർജ് ഡെവലപ്പ് ചെയ്യും ഈ നെഗറ്റീവ് ചാർജ് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്ത് ഇവിടെ ഒരു ഡബിൾ ബോണ്ട് ജനറേറ്റ് ചെയ്യും അടുത്ത വീട് റെസറൻസ് നടക്കാണ് അപ്പോൾ ഈ നെഗറ്റീവ് ചാർജ് ഇവിടുന്ന് ഷിഫ്റ്റ് ചെയ്ത് ഈ ഓക്സിജൻ്റെ കാർബണിൻ്റെ ഇടയിലേക്ക് വരുന്നു അതേസമയം ഇവിടുത്തെ ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് ആ രണ്ട് ഇലക്ട്രോൺ ഈ കാർബണിലേക്ക് പോവും ആ പോകുമ്പോൾ ഇവിടെ ഒരു നെഗറ്റീവ് ചാർജ് ഡെവലപ്പ് ചെയ്യും ഈ ഇലക്ട്രോൺ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്ത് ഇവിടെ ഒരു ഡബിൾ ബോണ്ട് ഫോം ചെയ്യും ഇനി അടുത്തത് ഈ നെഗറ്റീവ് ചാർജ് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യും ഈ ഡബിൾ ബോണ്ട് ഈ കാർബണിലേക്ക് ഷിഫ്റ്റ് ചെയ്യും ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഈ കാർബണിൽ ഒരു നെഗറ്റീവ് ചാർജ് ഡെവലപ്പ് ചെയ്യുന്നു ഈ നെഗറ്റീവ് ചാർജ് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഇവിടെ ഒരു ഡബിൾ ബോണ്ട് ഫോം ചെയ്യും ബാക്കിയുള്ളത് ഈക്വല സ്ട്രക്ചർ ആയിരിക്കും വരിക അപ്പോൾ ഇതാണ് ഫ്യൂറാൻ്റെ പോസിബിളായിട്ടുള്ള റെസണൻസ് ഒക്കെ വരുന്നത് അപ്പോൾ ആക്ച്വലായിട്ടുള്ള ഫ്യുറാൻ്റെ സ്ട്രക്ചർ സ്ട്രക്ചർ എന്ന് പറയണത് ഈ അഞ്ച് സ്ട്രക്ചറിൻ്റെ ഒരു റെസഡൻസ് ഹൈബ്രിഡ് ആയിരിക്കും അതായത് ഈ ഒരു അഞ്ച് സ്ട്രക്ചറിൻ്റെ ഇടയിലുള്ള ഏതെങ്കിലും ഒരു സ്ട്രക്ചർ ആയിരിക്കും ഫ്യുറാൻ്റെ ആക്ച്വൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു സ്ട്രക്ചറിനേക്കാളും ഇത്രയും എനർജി കുറവായി അതിൻ്റെ റെസണൻസ് എനർജിയാണ് മൈനസ് സെവൻറ്റി വൺ കിലോ ജൂൾ പെർ മോൾ അത് ഇത്രയും എനർജി ആ ഒരു സ്ട്രക്ചർ ഫോം ചെയ്യുമ്പോൾ പുറത്തേക്ക് റിലീസ് ചെയ്യുന്നുണ്ട് എപ്പോഴും എനർജി കുറഞ്ഞിരിക്കുമ്പോൾ കോമ്പൗണ്ട് സ്റ്റേബിൾ സ്റ്റേബിളായിരിക്കുക അപ്പോൾ അവിടുത്തെ റെസണൻസ് എനർജിയാണ് ഇത് ഇത്രയായിരിക്കും ആ ഫ്യൂറാൻ്റെ റെസണൻസ് ആയിട്ട് പറയുന്നത് ഇങ്ങനത്തത് റെസ് റെസഡൻസ് സ്ട്രക്ചർ എത്രത്തോളം കൂടുന്നു അത്രത്തോളം ആ കോമ്പൗണ്ട് സ്റ്റേബിൾ ആണെന്ന് നമ്മൾ മുന്നേ പഠിച്ചിട്ടുള്ളതാണ് അപ്പോൾ ഇത്രയും അഞ്ച് സ്ട്രക്ചർ ആണ് റെസഡൻസ് കാണിക്കുന്നത് കൊണ്ടാണ് ഫ്യൂർ ഹൈലി സ്റ്റേബിൾ ആവാനായിട്ട് കാരണം പിന്നെ ഒന്ന് ഇവിടെ അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ഡബിൾ ബോണ്ട് ഉണ്ടെങ്കിൽ അടുത്ത പൊസിഷൻ നോക്കുമ്പോൾ അത് സിംഗിൾ ബോണ്ട് ആയിട്ടുണ്ടാവും അപ്പോൾ അതായത് ഫ്യൂറാൻ്റെ റെസനൻസ് ഹൈബ്രിഡ് എടുക്കുമ്പോൾ അതിൽ ആക്ച്വലായിട്ട് റിയൽ ആയിട്ടുള്ള ഡബിൾ ബോണ്ട് കാണാനായിട്ട് പറ്റില്ല അതായത് ഒരു ഡബിൾ ബോണ്ടിൻ്റെയും സിംഗിൾ ബോണ്ടിൻ്റെയും ഇടയിലുള്ള ഒരു ക്യാരക്ടർ ആയിരിക്കും അവിടുത്തെ ബോണ്ടിന് ഉണ്ടാവുക നമ്മൾ ബെയിൻസീൻ്റെ കേസിലൊക്കെ പറയാറില്ലേ അത് റീ റിയൽ ആയിട്ടുള്ള ഡബിൾ ബോണ്ട് സിംഗിൾ ബോണ്ട് ആയിരിക്കില്ല രണ്ടിൻ്റെയും ഇടയിലുള്ള ഒരു ബോണ്ട് നേച്ചർ ആയിരിക്കും ബെയിൻസീനുണ്ടായിരിക്കുക അപ്പം അത് കാരണം സാധാരണ അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട്സ് കാണിക്കുന്ന ടൈപ്പിലുള്ള അഡീഷണൽ റിയാക്ഷൻസ് ഒന്നും ഫ്യൂറാൻ കോമ്പൗണ്ട് ബെൻസിനെ പോലെ തന്നെ ഫ്യുറാൻ കാണിക്കാറില്ല പിന്നെ അതുപോലെ ഇവിടെ ഈ ഒരു ഇതില് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കാർബൺ ഈ കാർബൺ പിന്നെ ഈ കാർബൺ ഈ കാർബൺ നാല് കാർബണിലും നെഗറ്റീവ് ചാർജ് ഡെവലപ്പ് ചെയ്യുന്ന കാരണം ഇലക്ട്രോഫിലി സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആയിരിക്കും കൂടുതലും തരുന്നുണ്ടാവുക ഇലക്ട്രോഫൈലിനെ ആക്സെപ്റ്റ് ചെയ്യാനുള്ള ടെൻഡൻസി ആയിരിക്കും കൂടുതൽ ഫ്യൂറാൻ ഉണ്ടായിരിക്കുക ന്യൂക്ലോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ തരാനുള്ള ചാൻസ് വളരെ കുറവായിരിക്കും ഇപ്പം ഇത്രയൊക്കെയാണ് റെസറൻസ് കൺസെപ്റ്റ് പ്രകാരം ഫ്യൂറാൻ്റെ സ്ട്രക്ചർ സ്ട്രക്ചറിനെ കുറിച്ച് പറയാനുള്ളത്